ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജംജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം കാത്തിരുന്ന 8 മണി സാധനം വന്നിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല, ജസ്റ്റ് കാണാം. അത്രയധികം ത്രില്ഡ് ആണ്. എങ്ങനെ ഉണ്ടാവും? മിന്നിച്ചേക്കണേ. ഓക്കെ, റെഡി. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. എന്റെ മോനെ, എന്റെ പൊന്നു, എന്താണ് ഈ കണ്ടത്? ഇന്ന് മലൈക്കോട്ട വാലിബന്റെ പ്രസ് മീറ്റ് കണ്ടിട്ടേ ഉള്ളൂ. അതിൽ ലാലേട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് എല്ലാ ഇമോഷൻസും ഉണ്ട് ഇതില്. അസൂയുണ്ട്, പരദോഷമുണ്ട്, ഉറ്റം പറച്ചിലുണ്ട്, അടിയുണ്ട്, പ്രതികാരമുണ്ട്, പ്രണയമുണ്ട്, ഇതൊക്കെ ഇതിലുണ്ട്. പക്ഷെ ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം വേറെയാണ്. ഇപ്പോ പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ കണ്ടപ്പോ അവരൊക്കെ പറഞ്ഞു, ഇങ്ങനൊരു സിനിമ അവർ കണ്ടിട്ടില്ല. സത്യമാണ്, ഇങ്ങനൊരു ട്രെയിലർ നമ്മൾ കണ്ടിട്ടില്ല. ആ ഡിഫറൻസ് വ്യക്തമാണ്. മലയാള സിനിമയിൽ ഇങ്ങനൊരു ട്രെയിലർ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ LJP സിനിമകൾക്ക് ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ ഈ സിനിമ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണോ അത് കിട്ടും എന്ന് തന്നെ തോന്നുന്നുണ്ട്. എന്താണ് വിഷ്വൽസ് ഒക്കെ എന്ന് പറയുന്നത്, ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിട്ടുള്ള ക്യാമറ വർക്ക്. 2 മിനിറ്റ് 20 മിനിറ്റ് നേരത്തോളം വരുന്ന ഒരു ട്രെയിലർ തരും തന്നെ പ്രതീക്ഷയിൽ ഒന്നാമത്, കാരണം LJP ആണ്. ബട്ട് മാരകം, ഏരയ്ക്ക് വരുന്നു പറഞ്ഞ് 8 മണി വരെ ഇങ്ങനെ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഭ്രാന്തും പിടിക്കുന്നു, വരുന്നില്ല എന്നുള്ളൊരു സംഭവം. കാലഘട്ടം ഒരു മെസ്സേജും വന്നു ഇങ്ങനെ ജസ്റ്റ് ഒരു ഷോർട്ട്ലി, ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു സാധനം തന്നു. കാത്തിരുന്ന് 52 സാധനം വന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ട്രെയിലർ, ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. അടിപൊളി ട്രെയിലർ. അയ്യോ, ആ വിഷ്വലൊക്കെ എന്താണ്, ആ എന്തോന്ന് പറഞ്ഞിട്ട് കളത്തിലേക്ക് വാടാന്ന് പറയുന്നില്ലേ, അതൊക്കെ എന്താണ്? ആ സീനും ഡയലോഗ് ഡെലിവറിയും. അപ്പോ ആ ഇത് നമ്മൾ കണ്ടത് സംഭവം തന്നെയാണ്, ബ്രിട്ടീഷ് പട്ടാളം ആ ഒരു സംഭവം പോലെ. ഈ കോട്ട ചാമ്പലാക്കുന്ന പറയുന്നതൊക്കെ അത്തരത്തിലൊരു സാധനം തന്നെയാണ്. വന്നിട്ട് വെടിയച്ചിട്ട് താഴത്തെ ഇടുന്നു. ലാലേട്ടന് ശരിക്കും നമുക്ക് തന്നിട്ടില്ല അത്, അത് പുള്ളിക്കാരൻ തരില്ല. അത് നിങ്ങൾ വാ എന്നിട്ട് നിങ്ങളിത് മറ്റേ ഇവിടെ കാണുന്ന പറഞ്ഞു, നമ്മുടെ നിങ്ങൾ ഈ കാണുന്ന സാധനമൊന്നുമല്ല, നിങ്ങൾ നേരെ വാ എന്നിട്ട് തിയേറ്ററിൽ കാണാം. ഇതാണ് പുള്ളിക്കാരൻ വരുന്നത്. എന്നിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ആസ്വദിക്കും, അറിയില്ലേ.
അത്തരത്തിലൊരു സാധനം തന്നിട്ടുള്ളത്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള വിഷ്വൽസ്, പിന്നെ മ്യൂസിക് നമ്മൾ ഓൾറെഡി കിട്ടിയതാണ്, പക്ഷെ ഭയങ്കര വൈബ് ഉണ്ട് കേട്ടോ, അത് വല്ലാത്തൊരു വൈബ് ഉണ്ടാക്കുന്നുണ്ട്. ലാലേട്ടനെ ശരിക്കും കാണിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് നന്നായി എന്നാണ് പറയാനുള്ളത്. കാരണം ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ വരും എന്നുള്ളത്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അവിടെ അങ്ങനെ തന്നെ ഒളിഞ്ഞിരിക്കട്ടെ. അത് അത് തിയേറ്ററിൽ റിവീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ, അത്രയും ഫാൻസിന്റെ ഇടയിൽ നിന്ന് ആ അരവത്തിൽ തന്നെ കാണുന്നതിന്റെ ഒരു ഫീൽ, എൻ്റെ മോനെ ആലയ്ക്കുമ്പോത്തന്നെ രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. അത്ര ത്രിൽഡ് ആയിട്ടോ എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. കിട്ടില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ അടിവറ ഇട്ട് കിട്ടോ, ബോക്സ് ഓഫീസ് തീർന്നു, ഒരു രക്ഷയില്ല, ബോക്സ് ഓഫീസിന്റെ പരിപാടി തീർന്നു. പുള്ളിക്കാരൻ കുറച്ചു കാലം കുറെ ഫ്ലോപ്പുകളും വന്ന് എല്ലാരെയും പഴയും കേട്ട് ഇദ്ദേഹം എന്താ സ്റ്റോറി അതൊന്നും കേൾക്കുന്നില്ല. ആന്റണി പെരുമ്പാറാണ് കഥ കേൾക്കുന്നത്, വെറുതെ കണ്ണടച്ച് പോയി അഭിനയിക്കുകയാണോ, പുള്ളിക്കാരന് കുറെ എന്താ പറയാ പരസ്യവും കാര്യങ്ങളും മാത്രം മതി എന്നൊക്കെ ചോദിച്ചിട്ട് പല തരത്തിലുള്ള ആളുകളുടെ കമൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നേരെന്ന് പറഞ്ഞ സിനിമ ജസ്റ്റ് ഒരു ഒരു തുടക്കം, ഇത്ര തിരി പോകുന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. വരാനിരിക്കുന്നത് ഒരു വലിയ മലയാണ്, താങ്ങാൻ റെഡിയാണെങ്കിൽ കാത്തിരുന്നു എന്നാണ് LJP പറയുന്നത്. സോ ഐ എം ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, ത്രില്ഡ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക, പറ്റിക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. 25th തീയതി ഒന്നായാ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. സോ അതുവരെ കാണാം, കാണുന്നവരെ.